നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഈ വേളയിൽ എല്ലാ രാജ്യങ്ങളുടെയും അറ്റകൈ പ്രയോഗമാണ് ആണവായുധം. അത് തന്നെയാണ് ലോകത്തിന് ഭീഷണിയായി ഉയരുന്നതും. കാരണം ഏത് രാജ്യം ആണവായുധം പ്രയോഗിച്ചാലും അത് ഭൂമിയുടെ തന്നെ സർവനാശത്തിൽ മാത്രമേ ചെന്ന് അവസാനിക്കുകയുള്ളൂ. ഇപ്പോൾ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വരികയാണ്. ആ ഭീഷണി മറ്റൊന്നുമല്ല, ഇസ്രായേലിൽ നിന്ന് ഉയരുന്ന ഭീഷണി അതിരി കടക്കുകയാണെങ്കിൽ ആണവ നയം പുനഃപരിശോധിച്ചേക്കാമെന്ന് ഇറാന്റെ പരമോന്നത നേതാവായുള്ള ആയത്തുള്ള ഖമേനിയുടെ ഉപദേഷ്ടാവ് കമാൽ ഖരാസിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്നും ഭീഷണി ഉയർന്നാൽ ആണവ സിദ്ധാന്തം പരിഷ്കരിക്കുമെന്നാണ് കമാൽ ഖരാസിയുടെ മുന്നറിയിപ്പ്. ലെബനൻ ഹിസ്ബുള്ളയുടെ കമാൻഡർമാരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ റെയ്ഡ് നടത്തുകയാണ്. പ്രത്യേക ഓപ്പറേഷനിൽ ഇസ്രായേൽ നാവികസേന കമാൻഡോകൾ ലെബനനിലെ ബട്രൂണിൽ വെച്ച് ഒരു ഹിസ്ബുള്ള പ്രവർത്തകനെ പിടികൂടിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ മുതിർന്ന പ്രവർത്തകരെയാണ് പിടികൂടിയതെന്നും അന്വേഷണത്തിന്റെ ഭാഗമായി ഇയാൾ ഇപ്പോൾ കസ്റ്റഡിയിലാണെന്നും ഇസ്രായേൽ അറിയിച്ചു. അതേസമയം ഇസ്രായേലിന്റെ റെയ്ഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ശക്തമായ മുന്നറിയിപ്പുമായി ആയത്തുള്ള ഖമേനിയും രംഗത്തെത്തി. അതിശക്തമായ രീതിയിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഖമേനി പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ റെയ്ഡിനെതിരെ ലെബനൻ അധികൃതർ രംഗത്തെത്തിയിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ പരാതി നൽകാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റിയും നിർദ്ദേശം നൽകിയെന്നും സംഭവത്തിൽ ലെബനൻ സൈന്യവും യു എൻ സമാധാന സേനയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ട്. എന്നാലും ഇറാൻ ആണവശേഷി കൈവരിക്കാൻ അനുവദിക്കില്ല എന്നതാണ് ഇസ്രായേലിലെ മുഖ്യ ലക്ഷ്യമെന്നും അതിൽ മാറ്റമൊന്നുമില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യത്തിലെ പുതിയ ബാച്ചിന്റെ ബിരുദദാന ചടങ്ങിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ഈ വിശദീകരണം നൽകിയത്. ഇതോടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ച് ഇസ്രായേൽ അടുത്ത ഘട്ടത്തിൽ ആക്രമിച്ചേക്കുമോ എന്ന ഭയം ഇറാനിൽ പ്രകടമായിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും ഇറാൻ ആണവശേഷി നേടുന്നതിൽ നിന്ന് തടയും. മാത്രമല്ല മുമ്പത്തേക്കാളും ഇറാൻ ഏത് ഭാഗത്ത് വേണമെങ്കിലും ആക്രമിക്കാനുള്ള ശേഷി ഇസ്രായേലുണ്ടെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇസ്രായേൽ ഇറാൻ തിരിച്ചാക്രമിക്കുമെന്ന ആയത്തുള്ള ഖമേനിയുടെ പ്രഖ്യാപനത്തെ ഇല്ലായ്മ ചെയ്യുകയാണോ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലക്ഷ്യമെന്നും സംശയിക്കപ്പെടുന്നു. ഇസ്രായേലിന്റെ ശക്തിയും ഒക്ടോബർ 27 ഇറാനുമേൽ നടത്തിയ പ്രഹരത്തിന്റെ കാഠിന്യവും മറച്ചുവെക്കാൻ ഇനി ഇറാൻ ആവില്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഇറാന്റെ പക്കൽ ആണവായുധമുണ്ടോ എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇക്കാര്യത്തിൽ ലോകത്തിന് ഇനിയും വ്യക്തത വന്നിട്ടില്ല. വാസ്തവത്തിൽ ആണവായുധങ്ങളുടെ കാര്യം ഇറാൻ മറച്ചുവെക്കുകയാണ്. ശത്രു അയൽ രാജ്യങ്ങളുടെ കയ്യിൽ ആണവശേഷി ലഭിക്കുന്നത് ഇസ്രായേൽ ആശങ്കയുള്ള കാര്യമാണ്. കാരണം ചെറിയ രാജ്യമായതിനുള്ള ഒരൊറ്റ ആണവാക്രമണം മതി ഇസ്രായേലിലെ മുച്ചുകൂടും നശിപ്പിക്കാൻ. ദശകങ്ങളായ ആണവശേഷി കൈവരിക്കാൻ ശ്രമിക്കുകയാണ് ഇറാൻ. ഇതിനെ തടയിടാൻ ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്രായേൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. മുമ്പൊക്കെ ഇറാന് നേരെ വ്യോമാക്രമണം മാത്രമാണ് ഇസ്രായേൽ നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ വ്യോമാക്രമണത്തിനൊപ്പം സൈബർ ആക്രമണങ്ങളും ചാരപ്രവർത്തനങ്ങളും ആണവ പദ്ധതികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ വധിക്കലും തുടങ്ങി വ്യാപകമായ ആക്രമണങ്ങളാണ് ഇറാൻ നടത്തുന്നത്. ഇറാനും അമേരിക്കയും ഉൾപ്പെടെയുള്ള 6 ലോകശക്തികൾ തമ്മിലുള്ള കരാറാണ് ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്ന ഇറാന്റെ ആണവ കരാർ. 2015 ഇത് നിലവിൽ വന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ 5 സ്ഥിരാംഗങ്ങളായ ചൈന, ഫ്രാൻസ്, റഷ്യ, UK, US ഒപ്പം ജർമ്മനി എന്നീ രാജ്യങ്ങളുമായി ചേർന്നാണ് കരാർ. 2015 ജൂലൈ 14 ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്നയിൽ ചേർന്ന ഉച്ചകോടിയിലാണ് കരാർ സ്ഥാപിതമായത്. യു എൻ രക്ഷാസമിതിയിൽ കരാർ സംബന്ധിച്ച പ്രമേയം പാസാക്കിയതോടെ കരാറിന് ഔദ്യോഗിക അംഗീകാരവും ലഭിച്ചു. ഇറാന്റെ ആണവ പദ്ധതി മന്ദഗതിയിലാക്കുകയായിരുന്നു കരാറിന്റെ പ്രധാന ലക്ഷ്യം. മാത്രമല്ല ഇറാൻ തങ്ങളുടെ ആണവ പരിപാടിയുടെ ഭൂരിഭാഗവും നിർത്തിവെക്കുകയും മറ്റു രാജ്യങ്ങൾക്ക് വിപുലമായ പരിശോധനകൾക്ക് അവസരവും നൽകുമെന്നതായിരുന്നു കരാറിന്റെ കാതൽ. ഇറാനുമേൽ ലോകരാജ്യങ്ങൾ ഏർപ്പെടുത്തി ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായിരുന്നു ഇത്. ഇതോടെ 13 വർഷമായി ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സംഘർഷത്തിന് താൽക്കാലിക അന്ത്യമായി. കരാറിന്റെ ഭാഗമായി ഇറാനെതിരെ അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയ ഭൂരിഭാഗ ഉപരോധങ്ങളും പിൻവലിക്കപ്പെട്ടു. ആണവ പദ്ധതികൾ നിർത്തിവെക്കേണ്ടി വരുമെങ്കിലും ഉപരോധം പിൻവലിച്ചത് രാജ്യത്തിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന തീരുമാനമായിരുന്നു. 2009 ഇറാനിൽ രഹസ്യമായി ആണവ സമ്പുഷ്ടീകരണം നടക്കുന്നുണ്ടെന്ന്, ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ടെന്നും ആരോപിച്ച് US രംഗത്തെത്തിയത്. ബറാക് ഒബാമയുടെ ആരോപണത്തെ പിന്തുണച്ച് ഇസ്രായേലും രംഗത്തെത്തി. ഇറാനെതിരെ വ്യോമാക്രമണം നടത്താൻ അമേരിക്ക ഒരുങ്ങുന്നതായി ചർച്ചകൾ ഉയരുന്നതിനിടെ ഇറാനെതിരെ ആണവ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇസ്രായേലും പ്രഖ്യാപിച്ചു. എങ്കിലും പ്രഖ്യാപനത്തിൽ കൂടുതൽ നടപടികളൊന്നും ഉണ്ടായില്ല. ഏതായാലും ഇപ്പോൾ വീണ്ടും പശ്ചിമേഷ്യയിൽ യുദ്ധം ആവർത്തിക്കുമ്പോൾ വീണ്ടും ആണവായുധം ഏത് രാജ്യമായിരിക്കും പരീക്ഷിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം ഏതെങ്കിലും രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക ലോകത്തിന് മുഴുവനുണ്ട്.